അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലെ പുതിയ താലിബാൻ മേയർ വനിതാ മുനിസിപ്പൽ ജീവനക്കാരോട് വീട്ടിൽ തന്നെ തുടരാൻ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ജോലി ഒരു പുരുഷനെ ചെയ്യാൻ കഴിയുന്നിടത്തോളം അവർ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് താലിബാന്റെ നിലപാട്. സ്ത്രീകൾ തൽക്കാലം ജോലി ചെയ്യുന്നത് തടയുകയെന്നത് പ്രധാനമാണ് എന്ന് താലിബാൻ മനസ്സിലാക്കിയെന്നാണ് ഹംദുള്ള നുമാനി പറഞ്ഞത്. രാജ്യത്തെ പുതിയ സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും പുതിയ വിലക്കാണിത്. 1990കളിലെ ഭരണകാലത്തും താലിബാൻ സ്ത്രീകളെ പഠിക്കാനോ ജോലി ചെയ്യാനോ അനുവദിച്ചിരുന്നില്ല. താലിബാൻ ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞിരുന്നത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നായിരുന്നു. എന്നാൽ രാജ്യത്ത് ശരിയ നിയമമാണ് താലിബാൻ നടപ്പിലാക്കുന്നത്. അധികാരം പിടിച്ചെടുത്തപ്പോൾ സ്ത്രീകളോട് വീട്ടിലിരിക്കാനുള്ള കാരണമായി പറഞ്ഞത് സ്ത്രീകളുടെ സുരക്ഷ ഒരു പ്രശ്നമാണ് എന്നും അത് മെച്ചപ്പെടുന്നതുവരെ വീട്ടിലിരിക്കട്ടെ എന്നുമാണ്. താലിബാനെതിരെ പ്രതികരിച്ച സ്ത്രീകളെ ഇവർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. താലിബാൻ സംഘം വനിതാ കാര്യ മന്ത്രാലയം അടച്ചുപൂട്ടി. പകരം ഒരു കാലത്ത് കർശനമായ മതസിദ്ധാന്തങ്ങൾ നടപ്പിലാക്കിയ ഒരു വകുപ്പ് സ്ഥാപിച്ചു. ഈ വാരാന്ത്യത്തിൽ സെക്കൻഡറി സ്കൂളുകൾ വീണ്ടും തുറന്നു. പക്ഷേ ആൺകുട്ടികളെയും പുരുഷ അധ്യാപകരെയും മാത്രം വീണ്ടും ക്ലാസ് മുറികളിലേക്ക് അനുവദിച്ചു. പെൺകുട്ടികൾക്കായി സ്കൂളുകൾ വീണ്ടും തുറക്കുന്നതിലുള്ള ശ്രമത്തിലാണ് താലിബാൻ എന്നാണ് പറയുന്നത്. കാബൂൾ മേയർ പറയുന്നതനുസരിച്ച് മുനിസിപ്പാലിറ്റിയിലെ 3000 ജീവനക്കാരും സ്ത്രീകളാണ്. അതിൽ ചിലരെ ജോലി ചെയ്യാൻ അനുവദിക്കും. ഉദാഹരണത്തിന്, സ്ത്രീകളുടെ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ പുരുഷന്മാർക്ക് ചെല്ലാനാവില്ല, അതിന് സ്ത്രീകളെ വിളിക്കുമെന്നാണ്. എന്നാൽ പുരുഷന്മാർക്ക് ചെയ്യാനാവുന്ന ജോലികളെല്ലാം പുരുഷന്മാർ ചെയ്യും. ആ സ്ഥാനത്തുണ്ടായിരുന്ന സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി. എല്ലാം സാധാരണ നിലയിലാവുമ്പോൾ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാം. അതുവരെയുള്ള ശമ്പളം നൽകുമെന്നാണ് താലിബാൻ സർക്കാർ പറയുന്നത്. ഞായറാഴ്ച വനിതാ കാര്യ മന്ത്രാലയത്തിന് പുറത്ത് ചെറിയ പ്രതിഷേധങ്ങൾ നടന്നപ്പോൾ മറ്റൊരു വിഭാഗം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തി. മന്ത്രാലയത്തിൽ പ്രതിഷേധിച്ചവരിൽ ഒരാൾ പറഞ്ഞു, ഈ മന്ത്രാലയം നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകളെ നീക്കം ചെയ്യുക എന്നതിനർത്ഥം മനുഷ്യരെ നീക്കം ചെയ്യുക എന്നാണ്. താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം തങ്ങളുടെ കടമകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന് അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്ര മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. അതിന്റെ കെട്ടിടങ്ങളും വാഹനങ്ങളും കമ്പ്യൂട്ടറുകളുമെല്ലാം താലിബാൻ ഏറ്റെടുത്തതായി സംഘടന പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.